ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും സിദ്രാസ് ക്രിയേറ്റീവ് ക്രാഫ്റ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഇൻഫോർമേറ്റീവായ ഒരു വീഡിയോയുമായിട്ടാണ് ഈ കാണുന്ന ബേക്കിംഗ് പൗഡറിൻ്റെയും ബേക്കിംഗ് സോഡയുടെയും തമ്മിലുള്ള വ്യത്യാസവും അത് തമ്മ ഇത് രണ്ടിൻ്റെയും ഉപയോഗങ്ങളുമാണ് ഇന്ന് ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് ഇങ്ങനൊരു വീഡിയോ ഇപ്പോൾ ചെയ്യാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കുക്കിംഗ് ഒക്കെ കുറേ നോക്കുമ്പോൾ കുറേ കുക്കിംഗിൽ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ ഉപയോഗിക്കും അപ്പോൾ ഞാൻ തന്നെ ആലോചിക്കും എന്തിനാണ് ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും രണ്ടും എന്തിനാണ് കുക്കിങ്ങിൽ അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്കൊക്കെ സംശയം ഉണ്ടാവാം അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഈ വീഡിയോയിൽ ഞാൻ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് പറഞ്ഞ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും തമ്മിലുള്ള വ്യത്യാസം ഇത് രണ്ടിനും ഒരേ ഉപയോഗമാണോ പിന്നെ ഒന്നിന് പകരം ഒന്നും ഉപയോഗിക്കാൻ പറ്റും അതായത് ബേക്കിംഗ് സോഡക്ക് പകരം ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് പൗഡറിന് പകരം ബേക്കിംഗ് സോഡയായിട്ട് ഉപയോഗിക്കാൻ പറ്റൂ ആദ്യം ഞാൻ പറയട്ടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും തമ്മിലുള്ള വ്യത്യാസമാണ് ആദ്യം ഞാൻ നിങ്ങളോട് പറയുന്നത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും പൂർണ്ണമായിട്ടും വ്യത്യസ്തമായ ഒരു രണ്ട് പദാർത്ഥങ്ങളാണ് ലീവനേഴ്സിനാണ് അഥവാ മാവ് പുളിപ്പിക്കാൻ പക്ഷേ ഇവ രണ്ടും കെമിക്കലി ഡിഫറൻ്റ് ആയിട്ടുള്ള പദാർത്ഥങ്ങളാണ് ഫസ്റ്റ് പറയുന്നത് എന്താണ് ബേക്കിംഗ് സോഡ എന്നാണ് അത് പറയാനുള്ള കാരണം ബേക്കിംഗ് സോഡയേക്കാളും ബേക്കിംഗ് പൗഡറിനെ കാട്ടിലെ എല്ലാവർക്കും കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു പദാർത്ഥം സോഡ എന്ന് പറയുന്നത് സോഡിയം കാർബണേറ്റ് ആണ് ഇത് ഒരു ബേസ് ആണ് അഥവാ ഗുണമുള്ളതാണ് ഇത് വിനിഗർ തൈര് ലെമൺ ജ്യൂസ് എന്നിവയൊക്കെ ചേർത്ത മാവില് ഈ ഒരു ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ ചെറിയ കുമിളകൾ കാണാൻ കഴിയും ഇതെല്ലാം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇതൊന്ന് പ്രൊഡ്യൂസ് ചെയ്യുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത് ഇതുണ്ടാവുന്നത് ബേസ് ആയ ബേക്കിംഗ് സോഡ അസിഡിക് ആയിട്ടുള്ള ബട്ടർ മിൽക്ക് യോഗ് ബ്രൗൺ ഷുഗർ ഹണി ലെമൺ ജ്യൂസ് കൊക്കോ പൗഡർ വിനീഗർ തുടങ്ങിയ പദാർത്ഥങ്ങളുമായി പ്രവ പ്രതിപ്രവർത്തിച്ച് കാർബൺ ഡയോക്സൈഡ് ഉൽപ്പാദിപ്പിക്കുകയും നമ്മുടെ ബേക്കിംഗ് സബ്സ്റ്റൻസ് നന്നായി പൊങ്ങി വരികയും ചെയ്യും പിന്നൊരു കാര്യം നമ്മൾ സോഡ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബേക്കിംഗ് പൗഡറിനപേക്ഷിച്ച് ഇത് മൂന്ന് നാലിരട്ടി സ്ട്രോങ് ആയൊരു പദാർത്ഥമാണ് ഈ ഒരു ബേക്കിംഗ് സോഡ രണ്ടാമതൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ ബാറ്ററിലുള്ള ആസിഡ് മീഡിയവുമായി റിയാക്ഷൻ ചെയ്യാൻ ആവശ്യമുള്ള അളവ് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ ആവശ്യമുള്ളത് മാത്രമേ ഉള്ളൂ ചേർക്കാൻ പറ്റുന്നേ പറയണേന് കാരണം ബാക്കിയുള്ള സോഡ നമ്മളെ ബാറ്ററിൽ അതേപടി നിൽക്കും ഇതാണ് ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് ഇപ്പോൾ ബേക്കിംഗ് സോഡ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി ബേക്കിംഗ് പൗഡർ എന്താണെന്ന് നമുക്ക് നോക്കിയാലോ ബേക്കിംഗ് പൗഡറിലും ചെറിയൊരളവിൽ ബേക്കിംഗ് സോഡ അടങ്ങിയിട്ടുണ്ട് അതായത് ബേക്കിംഗ് സോഡയുടെ ഡ്രൈ ആസിഡായ ക്രീം ഓഫ് ടെർട്ടാറിൻ്റെയും ചില കോൺസ്റ്റാർച്ചുകളുടെയും ഒരു മിശ്രിതമാണ് ഈയൊരു ബേക്കിംഗ് പൗഡർ അതായത് ഒരു ഡബിൾ ആക്ടിങ്ങിന് വേണ്ടിയാണ് ഈയൊരു ബേക്കിംഗ് പൗഡർ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ ഡബിൾ ആക്ടിംഗ് എന്ന് പറഞ്ഞത് മനസ്സിലായോ ഡബിൾ ആക്ടിങ് എന്ന് പറഞ്ഞാൽ രണ്ട് ഘട്ടങ്ങളിലായി ലിവനിങ് സംഭവിക്കും അഥവാ പുളി പുളിക്കല് സംഭവിക്കും ഇതാണ് ഡബിൾ ആക്ടി ഒന്നാമതായി ലിവനിങ് സംഭവിക്കുക നമ്മൾ പൊടിയിൽ ഈ ഒരു ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്തിട്ട് ഒന്ന് ഒന്ന് നനക്കുമ്പോൾ തന്നെ ലിവനിങ് സംഭവിക്കും രണ്ടാമതായി സംഭവിക്കുക നമ്മൾ ഈയൊരു ബാറ്ററിൽ വെള്ളമൊക്കെ ചേർത്ത് ഒക്കെ റെഡിയാക്കി നമ്മൾ ചൂടാക്കാൻ വെക്കുമ്പോൾ രണ്ടാമത്തെ രണ്ടാം ഘട്ടത്തിലെ ലിവനിങ്ങും സംഭവിക്കും ഇതാണ് ഒരു ഇതാണ് ഡബിൾ ആക്ടി എന്ന് പറയുന്നത് ഈ ഒരു ഡബിൾ ആക്ടിങ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഈയൊരു ബേക്കിംഗ് പൗഡറിൽ ആൾറെഡി ഡ്രൈ ആയിട്ടുള്ള ആസിഡ് ചേർന്നിട്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ആസിഡ് പദാർത്ഥങ്ങൾ ഉപയോഗിക്കാത്ത ബാറ്ററിൽ ഈ ബേക്കിംഗ് പൗഡറാണ് ഉപയോഗിക്കാറ് ഉദാഹരണം ഈ ഷുഗർ കുക്കീസ് പോലെ ഉള്ള ഷുഗർ കുക്കീസ് പോലുള്ള വിഭവങ്ങളിലൊക്കെ കാരണം നനയുമ്പോ ഈയൊരു ബേക്കിംഗ് പൗഡറിൽ ആൾറെഡി ഇല്ല ഡ്രൈ ആസിഡ് ഡ്രൈ ആസിഡുമായി പ്രവർത്തിച്ച് ലിവനിങ് സംഭവിക്കും രണ്ടാമത്തെ ഘട്ടത്തിലുള്ള ലിവൻ രണ്ടാമത്തെ ഘട്ടത്തിലുള്ള ലിവനിങ് ഇത് ഈ ഒരു മാവ് ചൂടാക്കുമ്പോൾ സംഭവിക്കും ഇതാണ് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് പൗഡറും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഒരു കപ്പ് പൊടിയിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഞാൻ സാധാരണ എല്ലാവർക്കും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും തമ്മിലുള്ള വ്യത്യാസങ്ങളും ഇത് രണ്ടും ഒരേ ഉപ ഇതിന് രണ്ടിനും ഒരേ ഉപയോഗമാണോ ഒന്നിനു പകരം ഒന്ന് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് സംശയങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോ എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ അസലമലേക്കും